हेलो फ्रेंड्स एल्लावर्क्कुम केरला कांदारी ब्लॉगिलेक्क् स्वागतम इन्न ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴലയിൽ പൊള്ളിച്ച ആവോലിയാണ് എങ്ങനെയാണ് വാഴലയിൽ പൊള്ളിക്കാന്ന് നമുക്ക് നോക്കാം അതിന് ആദ്യമായിട്ട് നമുക്ക് മീനിലേക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കണം ഒരു ബൗൾ എടുക്കുക അതിലേക്ക് 1/4 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു പകുതി ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂട കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോ മസാല നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവോലി മീൻ നല്ലപോലെ പരട്ടി എടുക്കണം ഞാൻ ഇവിടെ വെള്ള ആവോലിയാണ് എടുത്തിരിക്കുന്നത് मीन मसाल पेरट उ नोल मसाल परटिकोड़ इसाल नोल परटी वैच इन अर मणिकूर् इतना इन पान चूडा अल्प आवश्यक ओइल नमुक फिश वरते चूडा वो नमुक कुछ करीवेपिल इटक फिश फ्राई चेयुम्बो करिवेप्पिल इट्टु कोडुत्ताल नमुक्क फिशिन्टे स्किन्न पोवाते नमुक्क फ्राई चेय्तु किट्टुम इप्पो नम्मुटे करिवेप्पिल नल्ल पोले मुरिंजु वन्निट्टुण्ड इनि इतिलेक्क ओरोरो फिशुकळ इट्टु कोडुक्काम इप्पो फिशिन्टे ओरु साइड नल्लपोले फ्राई आयि वन्निट्टुण्ड अप्पो ञान अडुत्त साइडिलेक्क् मरच्चिट्टु कोडुत्तिट्टुण्ड आवोलि फिश पेट्टेन्न् कुक्क् आयिट्टु किट्टुम भयंकर सॉफ्ट आण् अयिन्टे मीट् इनि नमुक्क् ई फ्राई आय फिश माट्टि वेक्काम इनि ई पानिलेक्क् कुरच्च् ओइल् ओळिच्च् कोडुत्त् नमुक्क् मसाल तय्यारक्कणम फिश फ्राई चेय्त पानिल तन्ने मसाल तय्यारक्कुन्नताण् कुरच्चुकूडि नल्लत् इनी ऑयल और स्पून जिंजर गार्लिक पेस्ट चेर्त अशेम स्पून चतच ची चेत ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും നല്ലപോലെ ഇളക്കി വഴറ്റി എടുക്കണം ഉള്ളി നല്ലപോലെ വഴന്നു വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു സ്മെൽ കിട്ടും അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർത്തത് ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തക്കാളിനെ നല്ലപോലെ വഴറ്റി എടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ വഴഞ്ഞു കിട്ടണം ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനെ പാകമായിട്ടുള്ള ഉപ്പ് ഇതിൽ ചേർക്കാൻ പാടുള്ളൂ ഇപ്പൊ തക്കാളി കുറച്ച് വഴന്നു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളകുപൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മുളകുപൊടി പേസ്റ്റ് രൂപത്തിലാണ് ചേർത്തിരിക്കുന്നത് 1/2 സ്പൂൺ മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചേർത്തത് ഇനി നമ്മുടെ ഈ മസാല നല്ലപോലെ മിക്സ് ചെയ്ത് വഴറ്റി എടുക്കണം
ഇനി നമുക്ക് ഈ മസാല നല്ലപോലെ അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ മസാല നല്ലപോലെ വെന്ത് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട്. എല്ലാവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു വാഴല നമുക്ക് കഴുകി വാട്ടിയെടുക്കണം. ഇനി വാഴലയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല പുരട്ടി കൊടുക്കാം. ഇപ്പോൾ ഞാൻ വാഴലയിൽ മസാല നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ മീനിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ മസാല വെച്ച് കൊടുക്കണം. ഇനി ഈ മസാലയുടെ മുകളിലേക്ക് തക്കാളിയും ഉള്ളിയും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു ഡെക്കറേഷനും കൂടിയിട്ടാണ്. പിന്നെ ഈ മീനിൻ്റെ മസാലയിൽ കിടന്ന് ഇത് വേകുമ്പോൾ നല്ല ടേസ്റ്റുമാണ് മീനിന്. ഇങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണിത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കാം. കറിവേപ്പില എൻ്റെ വീക്ക്നെസ്സാണ്. ഞാൻ എന്തുണ്ടാക്കിയാലും കറിവേപ്പില ആഡ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല്. ഇനി നമുക്ക് ഈ വാഴല നല്ലപോലെ മടക്കി ഒരു ചരട് കൊണ്ട് കെട്ടി വയ്ക്കാം. വാഴല പൊട്ടാതെ വേണം മടക്കാനായിട്ട്. ഹോൾ ഉണ്ടെങ്കിൽ ഈ മസാല മുഴുവൻ ലീക്കായിട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് കെട്ടാനായിട്ട്. ഇനി ഒരു ഫ്രൈയിങ് പാനിൽ ഒരു സ്പൂണ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വാഴലയിൽ പൊതിഞ്ഞിട്ടുള്ള മീന് നമ്മൾ ഇതിൻ്റെ മുകളിലാണ് വെക്കുന്നത്. ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വാഴല കരിഞ്ഞു പോവില്ല. ചെറിയ ഫ്ലെയിമിൽ പൊള്ളിച്ചെടുക്കുകയാണ് നല്ലത്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് പൊള്ളിച്ചെടുക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം ഞാൻ അടച്ച് വെക്കുകയാണ്. ഇങ്ങനെ അടച്ച് വെക്കുമ്പോൾ വാട്ടിയ വാഴലയുടെ ടേസ്റ്റ് നല്ലപോലെ ഫിഷിന് കിട്ടും. ഒരു 3 മിനിറ്റ് നേരം ഇങ്ങനെ രണ്ട് സൈഡും മറച്ചിട്ടു പൊള്ളിച്ചെടുക്കണം. ഇപ്പോൾ ആവോലി വാഴലയിൽ പൊള്ളിച്ചത് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.